ദേ വീണ്ടും രോദനവുമായി ഗോവിന്ദൻ മാഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഒരു പാർട്ടി സെക്രട്ടറി ഇതെന്തൊക്കെ പീഡനങ്ങൾ സഹിക്കണം. ഊണില് ഉറക്കത്തിലും എല്ലാം കരുവന്നൂരിൽ ചതിച്ചു, കരുവന്നൂരിൽ ചതിച്ചു എന്ന പല്ലവി മാത്രം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എന്റെ പൊന്നു ഗോവിന്ദ മാഷെ, നിങ്ങൾ കരച്ചിലൊന്ന് നിർത്ത്. സഹകരണ മേഖലയെ തകർക്കാനും സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കാനുമുള്ള ശ്രമം എന്നാണ് എം വി ഗോവിന്ദന്റെ തള്ളു. എവിടെയോ നടന്ന കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സഖാക്കളെയും കള്ളക്കേസിൽ കുടുക്കി അവരെയെല്ലാം കൽത്തുറുങ്കിലാക്കാനും സി പി എമ്മിനെതിരെയുള്ള കടന്നാക്രമണത്തിന് രാജ്യവ്യാപകമായ പ്രചാരണം നടത്താനുമുള്ള ബോധപൂർവമായുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഭയങ്കരം തന്നെ. സി പി എമ്മിനെ അതിശക്തമായി കടന്നാക്രമിക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നതെന്നും അതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് സി പി എം ഉദ്ദേശിക്കുന്നതെന്നും ഗോവിന്ദൻ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു. അടിപൊളി. അപ്പൊ പിന്നെ ഈ എ സി മൊയ്തീനെയൊക്കെ ചോദ്യം ചെയ്തത് വെറുതെ ആയിരിക്കും അല്ലേ? സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഈ രാജ്യവ്യാപകമായി സി പി എമ്മിനെ തകർക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. കാരണം കേരളം വിട്ടാൽ പിന്നെ എവിടെയും പച്ച തൊട്ടിട്ടില്ല. ഗോവിന്ദൻ മാഷിന്റെ രോദനം നമുക്ക് കേൾക്കാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. സഹകരണ മേഖലക്കെതിരെയുള്ളതാണ് ഈ നീക്കങ്ങൾ. അതിനാൽ സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്നത് പ്രധാനമാണ്. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഈ സർക്കാരിനെയാണ് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത്. പിന്നെ സർക്കാർ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? സ്വാഭാവികം. ആദ്യം സഹകരണ മേഖലയിൽ കട്ടവരെ എല്ലാം കൽത്തുറുങ്കിലാക്കുക. അത് സി പി എമ്മുകാരാണ്. അവരെ തൊടാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അവരെ അകത്താക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് കുറച്ച് വിശ്വാസം വരട്ടെ. അതെന്നെ വർത്താനടാൻ പറഞ്ഞു പോയി. എടാ, നമ്മൾ പറയുന്നത് ചെയ്യാനും പാടില്ല, ചെയ്യുന്നത് പറയാനും പാടില്ല. അങ്ങനെയാണ് സുഖേട്ടാ. അതാണ് അന്തർലീനമായ പോലീസ്.